Welcome to Vedantu Malayalam YouTube channel. എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫോർ കീം 2023 കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ഒരു 25 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെഷൻ 1-ൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സെഷൻ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക ഇനിയും ചെയ്യണം എന്നുള്ള കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തത്. അതിൽ ഓരോന്നും 25th ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എപ്പോഴും ചോദിച്ച് കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ഏതാണ് കൂടുതൽ പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, യെസ്, അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ എല്ലാ ക്വസ്റ്റ്യനും? യെസ്, ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻ 51.2 gram ഓഫ് naphthalene. Calculate the molality of a solution that contain 51.2 gram naphthalene in 500 ml carbon tetrachloride. The density of carbon tetrachloride is 1.60 gram per ml. Okay, നമ്മളോട് കാണാൻ പറഞ്ഞത് molality ആണ്. Okay, molality. നമുക്കറിയാം molality-ന്റെ equation എന്താണ്? number of moles of solute divided by mass of solvent. Correct alle? Mass of solvent in kilogram. Mass of solvent in kilogram. Clear? Yes. Appo ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കാണാം. കാരണം 51.2 gram ആണ് എന്ത് തന്നിട്ട് നമുക്കുള്ള എടുത്തിട്ടുള്ള സൊല്യൂട്ടിൻ്റെ മാസ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് 51.2 ഡിവൈഡഡ് ബൈ ഇനി നമുക്കുള്ളത് naphthalene എന്ന് പറഞ്ഞാൽ C10H8 ആണ്. C10H8 എന്ന് പറഞ്ഞാൽ 120 + 8 ആണ് വരുന്നത്. 12 × 10 120. 120 + 8 128. Okay, 128 divided by mass of solvent in kilogram. Mass of solvent in kilogram നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? നമുക്ക് പറഞ്ഞത് 500 ml കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ക്ലിയർ? യെസ്, നമുക്കറിയാം എന്ത് ഡെൻസിറ്റി equal to mass by volume ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാസ് കാണുക? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ നമുക്ക് മാസ് കിട്ടും. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? 1.60 ഇൻറ്റു 500. ഓക്കെ, 1.60 ഇൻറ്റു 500 നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ 1000-ഓട് മൾട്ടിപ്ലൈ ചെയ്യുക. 1000-ഓട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ക്ലിയർ? എത്ര കിട്ടും? 800 ആയിരിക്കും നമുക്കുള്ള എന്ത് മാസ്. ദാറ്റ് ഈസ് 800 grams ആണ് നമുക്ക് തന്നിട്ടുള്ള മാസ്. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 1000. നമ്മളതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് ഞാൻ കമൻറ്റ് സെഷനിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്കുള്ള ടാസ്ക് ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പുസ്തകവും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ഈ ഒരു സെഷൻ കാണാനായിട്ട്. കാരണം ഓരോ ക്വസ്റ്റ്യനും, ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്തു നോക്കണം എൻ്റെ കൂടെ. അപ്പോഴേ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അത് വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ പറയും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറയും. ഓക്കെ, പക്ഷെ നിങ്ങളത് ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടോ, എവിടെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്, എങ്ങനെയാണ് ഞാനത് മാറ്റേണ്ടതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പോൾ എല്ലാവരും ബുക്കും പെന്നൊക്കെ കയ്യിൽ വെച്ചിട്ട് വേണം ഈ ഒരു സെഷൻ കാണാനായിട്ട്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. In the hydrogen atom spectrum, the emission of the least energy photon takes place during the transition from N = 6 to N = . Okay, yes. നമുക്കറിയാം നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? N = 1, N = 2. N = 3 നമ്മൾ എന്താ പറയുക സ്ട്രക്ചർ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണിത്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഇപ്പോൾ N = 1 to N = 2 ആണെങ്കിൽ എനർജി ഡിഫറൻസ് എന്താണ്? കുറവാണ് കമ്പയർഡ് ടു N = 1 to N = 3. കറക്റ്റ് അല്ലേ? യെസ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് E1-ഉം ഇത് E2-ഉം എടുക്കുകയാണെങ്കിൽ ഇത് E2 എടുക്കുകയാണെങ്കിൽ E2 ഈസ് ഗ്രേറ്റർ ദാൻ E1. Correct? E2 is greater than E1. We know this energy is a discrete amount. Correct? Discrete amount is what we E equal to H nu. Clear? E equal to H nu. Okay? Yes. We chose N equal to 6 in the transition. Least energy photon is question. Okay? N equal to 6 in the emission. Okay? Least amount of energy release question. Okay, obviously n equal to 6 pin namakku n equal to 6 and pinne 5 4 3 2 1 okay idu 5 4 3 2 1. Okay, yes. Now n equal to 6 to 5 anengil energy difference koruvana. 4 lake aanu varudennengil energy onnum kuda koodunundu. Clear? 3 lake aanu varudennengil onnum kuda koodunundu. Correct alle? Yes. Appo ivide evidunna evidekku varumbodaanu less energy transition nadakkunnathu. Evidunnaanu emission of the least energetic photon takes place during the transition from n equal to 6 to n equal to 5. Clear? N equal to 6 and n equal to 5 least amount of energy release. Clear? Yes. Okay. Now, this energy in terms frequency in terms okay frequency evide irkum koodudal undayirka energy koodunathathirkum frequency koodudal aayittundirka ini wavelength inde karyam choyikkanengi namakku ariyam end energy is inversely proportional to wavelength aanu hc by lambda aanu nammade equation correct alle yes appo ettavum koodudal wavelength evidanaayirkum nu choicha endha nammal parayunnathu ettavum korav energy evide irkum ettavum korav energy ettavum koodudal wavelength aayirunnu nammade question engilum nammade answer 5 aanu vere kaaranam energy difference wavelength clear? Yes. Now let's go to the next one. Hybridized state of bromine in bromine pentafluoride is bromine pentafluoride BrF5 ആണ് ല്ലേ നമുക്കറിയാം ബ്രോമിൻ ഒരു ഹാലജൻ ആണ് ഹാലജന് പുറത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 7 ഇലക്ട്രോൺസ് ഉണ്ട് ഇതിൽ ബ്രോമിൻ എത്ര ബോണ്ട്സ് ആണ് ഫോം ചെയ്തിട്ടുള്ളത് 5 ബോണ്ട്സ് വിത്ത് ഫ്ലൂറിൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ആര് ബാക്കി ഉണ്ടാവും ഇവിടെ ഒരു ലോൺ പെയറും ഇവിടെ ബാക്കി ഉണ്ടാവും ക്ലിയർ ഇതായിരിക്കില്ല BrF5 ന്റെ സ്ട്രക്ചർ വരുന്നത് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എത്രയാണ് 1 2 3 4 5 6 sp3 d2 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഹൈബ്രിഡൈസേഷൻ ക്ലിയർ യെസ് നമുക്കറിയാം ബ്രോമിൻ ഒരു ഹാലജൻ ആണ് ഹാലജൻ ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും ആ 7 ഇലക്ട്രോൺസിൽ 5 എണ്ണം ഇവിടെ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് 2 എണ്ണം ഇവിടെ ഫ്രീ ആണ് ലോൺ പെയർ ആണ് അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഈ ബോണ്ട് പെയർസിനെയും ലോൺ പെയറിനെയും കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3d2 ആയിരിക്കും ഓക്കേ യെസ് കമിംഗ് ടു ദി നെക്സ്റ്റ് വൺ. Among the following molecule, which one have the highest dipole moment? Again, another important question. Ella prashata question paper la nammal kaanuna or important question aanu dipole moment ne kurichulla oru question. Okay, adu endayalum undavum ella pravasham dipole moment base edittu oru question namukku undavarundu. Okay? Yes. So, H2, HI, HBr, HCl, HF. Eppadaanu dipole moment kooda? These two atoms, are bond form electronegativity difference dipole momentum correct? Yes. H2 electronegativity difference illa. HI and HBr and HCl and HF electronegativity. This is halogen and hydrogen bond form. In halogen case, electronegativity fluorine. Correct? Yes. Then what is fluorine is electronegativity. Okay? Yes. Then fluorine is dipole momentum form. Clear? Fluorine is dipole momentum form. Because fluorine and electronegativity difference. Okay? Yes. Next. Which of the following pair have identical bond order? Another important question. Bond order na kurichu nammal padichittulla oru concept aanu endu isoelectronic species aanengil isoelectronic species aanengil endane avaride bond order same aanu clear nammal padichittulla oru concept aanale ade yes isoelectronic species aanengil avaride bond order equal aanu allengil same aanu nammal padichittunde okay yes appo namukku nokkam cn- il ethra electrons undirikkum total number of electron carbon il 6 nitrogen il 7 minus 1 nu parayumbo plus 1 clear yes idu ethra aanu 14 aanale ini no plus nokkunna samayathe no plus nu parna 7 plus 8 minus 1 positive charge aanengil nammal aa electron adine minus cheyanam allengil subtract cheyanam clear alle yes 7 plus 8 minus 7 again 14 clear yes okay ini cn minus um o2 minus um okay cn minus 1 namak endayirunnu nertha 14 kitti ini o2 minus 1 nale namak 16 undu 8 plus 8 16 undu plus 1 endana 17 aanu clear appo endana idu wrong aanu kaaranam 14 um 17 um aanu avarku orikkalum same bond order varunnilla okay yes coming to cn minus and cn plus cn minus ine etrayanu namak ariyam 14 aanu ariyam cn plus ine etrayirkum 6 plus 7 minus 1 அது 12 ஆயிருக்கும் again இப்பட 14 உம் 12 ஆனு வருந்தது wrong answer ஆனு நமக்கு already நம்மட answer கிட்டி கழின்யும் CN minus உம் NO plus ஆனு காரணம் அவருட number of electrons same ஆனது நமக்கு கிட்டி கழின்யும் clear yes நம்மடு வருந்தே நோக்கு அனினி NO plus நம்மலுட செய்து 14 ஆனு O2 minus நம்மல் செய்து 17 ஆனு again wrong ஆனு O2 minus 17 ஆனு CN plus 12 ஆனு again wrong answer ஆனு okay yes அப்பு 14 நமக்கு கிட்டுந்தது first 2 molecule CN minus உம் NO plus ஆயிருக்கும் நம்மிடை answer வேருந்தது okay yes going to the sixth one gas will approach ideal behavior at எப்படான gas ideal behavior approach செய்யின்னது எப்படான gas molecules தம்மில்லை attractive force negligible ஆவுந்து சமையத்தான நம்மலாதினே ideal gas behavior இருந்து பரையின்னது கரக்டல்லே அவிரு தம்மில்லா attractive force negligible ஆவனம் clear yes இவிடை ஏதி condition லை வலரை important ஆயிட்டில்லா நம்மிடை text book இந்த direct சோதிக்குன்ன question ஆனு எப்படும் நம்மில் சோதிச்சு காணந்தரு question ஆனு இது ideal gas behavior ந எந்தான் நம்மிடை answer வருந்த எந்தான் high temperature உம் low pressure உம் high temperature உம் low pressure ஆவந்த சமையத்தானு நம்மிடை attractive forces negligible ஆனு நம்மில் பரையின்னது ஆ சமையத்தானு ideal gas behavior இண்டாவுந்தது okay yes next one the correct order of first ionization enthalpies of the following element is another important topic நம்மிடை classification of elements நம்மில் பரஞ்சிட்டிண்டு நம்மில் orderும் நம்மிடை trend ஒக்கியான அதில் நம்மில் கூடுதல் questions ஆயிட்டு நம்மில் கண்டிட்டில்லது கரக்டல்லே? Yes. அப்பு நமக்கு ஏதான் நோக்காம் இவட தந்திட்டில்லது second group element ஆனு தந்திட்டில்லது second group elements அல்லங்கில் alkaline earth metals ஆனு நமக்கு இவட தந்திட்டில்லது நமக்கு அடியம் எந்தானு beryllium, magnesium, calcium, strontium, barium, radium அங்கு நேனந்து நம்மிட order வெருந்தது clear அல்லே? Yes. beryllium, magnesium, calcium, strontium, barium, இது இங்கு நேனந்து நம்மிடை second group elements இல்லது clear இனி நம்மகரையம் எந்து ionization enthalpy is inversely proportional to size size கூடிக்கழினால் ionization enthalpy கொரையான செய்யிந்தது நம்மகரையாம் கரக்டல்லே yes and இவிடை அப்பு அங்கன நோக்கானிங்கில் நம்மிடை தாழைக்கு வரும்ப size கூடானு நமக்கரியாம் அப்பு ionization enthalpy கொரையோம் செய்யனம் அங்கன நம்ம நோக்குது சமைத்து நமக்கு பரையாம் இயுரு C ஆயிரிக்காம் நம்மிடை answer இந்தலகாரியும் கரக்டலே பக்ஷே இவிடு ஒரு anomalous property எந்தான் வெச்சால் நம்மிடை radiathனு எந்துண்டு radiathனு ஒரு important அட்டில property இந்து அதிந்த first ionization enthalpy variathனே காட்டும் கூடுதலான clear yes அப்பு நம்மிடை option ஏதானு வருந்தது option A ஆனு வருந்தது RA greater than BA ஆனு நமக்கு கிட்டேண்டது clear yes காரணம் RA இன்று ionization enthalpy is greater than B ஆனது ஒரு anomalous property ஆனு alkaline earth metals இன்று கேசிலே ionization enthalpy நம்மில் ஓக்குந்த சமைத்து okay yes okay அப்பா இதுரு anomalous property இல்லது காரணானு நான் question எடுத்தது இங்கன எந்தகிலும் difference இல்ல காரிங்கள் இருக்கும் நம்மிலோடு கூடுதலும் சோய்க்குந்தாயிருக்கு காரணம் இயுரு காரித் நமக்கு எல்லாருக்கு அறையந்ததான ionization enthalpy is inversely proportional to size என்று கரியாம் அப்பு நமக்கு direct நமக்கு எந்த எடுதும் நம்மில் C எடுதும் நம்மில் answer பக்ஷே இவிடர் anomalous property இந்து C அல்ல நம்மிட answer எந்தானு A ஆனு நம்மிட correct answer ஐட்டு விட வருந்தது okay yes next one In a reaction 2A plus B gives 3C, the concentration of A decreases from 0.5 mole to 0.3 mole in 10 minutes the rate of production of C during this period is, okay? Nammal options nokkumbol namakkariyam ella mole per liter per minute lana adondu minute ne nammal maatana karyam onnu ivadilla, okay? Yes, namakku ivide oru average rate aanu nammalodu parayittulladu, adayathu 10 minutes il concentration x1 ne x2 ilekku mari ennulla karyana parayittulladu, okay? Appo namakkariyam 2a plus b gives 3C ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? -1/2 into delta A divided by delta T equal to delta B divided by delta T minus delta B divided by delta T എന്ന് എഴുതാം, which is equal to +1/3 delta C divided by delta T എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ dA by dt which is minus 1 by 2 into dA by dt equal to minus dB by dt is equal to +1/3 into dC by dt എന്ന് നമുക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? യെസ്, ഈ കോഎഫിഷ്യൻസിനെ നമ്മൾ 1/3 അല്ലെങ്കിൽ 1/2 ഇങ്ങനെ ആ കോഎഫിഷ്യന്റ് നമ്മൾക്ക് റെസിപ്രോക്കൽ ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ? നമുക്കറിയുന്ന കാര്യമാണ്, കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇത്, ഓക്കെ? യെസ്, ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി ആണ്. നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം, ഓക്കെ? ഇതിനെ രണ്ടിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എന്താ നമുക്ക് കിട്ടുന്നത് ഇവിടെ? -1/2 into delta A divided by delta T equal to 1/3 delta C divided by delta T. ഓക്കെ? യെസ്, ഇനി നമുക്ക് കാണേണ്ടത് ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 3/2 മൈനസ് 3/2 ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ? ഓക്കെ? യെസ്, ഇനി ഡെൽറ്റ എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 0.3 മൈനസ് 0.5 which is എന്താണ് നമുക്ക് കിട്ടുക? -3/2 ഇൻറ്റു -0.2 ഡിവൈഡഡ് ബൈ 10, ഓക്കെ? അതായത് 0.02 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3/2 ഇൻറ്റു 0.02. ഈ മൈനസും ഇവിടെ ക്യാൻസലായി പോകും. ക്ലിയർ? അതിനാണ് നമ്മൾ അവിടെ ഒരു മൈനസ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ. യെസ്, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഇവിടെ? 3/2 ഇൻറ്റു 0.02 എന്ന് പറഞ്ഞാൽ 01 ആണ് ഇവിടെ വരുന്നത്. 0.03 ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ? 0.03 ആയിരിക്കും നമ്മുടെ ആൻസർ ഡി ആണ്, ഓക്കെ? യെസ്. ക്ലിയർ അല്ലേ? യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, Gabriel thalamide synthesis can be used to prepare. നമുക്കറിയാം Gabriel thalamide synthesis എന്ന് പറഞ്ഞാൽ one of the preparation method of amines ആണ് എന്ത്? Gabriel thalamide synthesis. Another important point അതിൽ നമുക്ക് ഓർത്തിരിക്കേണ്ടത് എന്താണ്? aromatic amines-നെ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? Gabriel thalamide synthesis നടക്കുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം വഴിയാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം അറൈൽ ഹാലൈറ്റ്സ് അണ്ടർഗോ ചെയ്യുന്നില്ല. ക്ലിയർ? യെസ്, നമുക്കറിയാം ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ നമ്മൾ താലിമൈഡ് എടുത്തിട്ട് അതിനെ നമ്മൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിനോട് ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആരായിട്ടാണ്? ആൽക്കൈൽ ഹാലൈഡ് ആയിട്ടാണ്. ആ ഒരു ആൽക്കൈൽ ഹാലൈഡിലുള്ള ആർ ഗ്രൂപ്പാണ് ആരെ ഫോം ചെയ്യുന്നത്? അമീനെ ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ക്ലിയർ? യെസ്, ആ ഒരു ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ എടുക്കുന്നത് അറൈൽ ഹാലൈഡ് നമുക്ക് ഒരിക്കലും എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അറൈൽ അമീൻസിന് നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. വേറെ എന്താണ്? അറൈൽ അമീൻസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒൺലി ആരെ മാത്രമേ നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ? പ്രൈമറി അമീനെ മാത്രമേ നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ? യെസ്, അപ്പോൾ നമ്മളെന്താ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രൈമറി അമീൻ? ക്ലിയർ? അതല്ലേ നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? യെസ്, എഥനമീൻ ഉണ്ട്, എൻ മീഥൈൽ. എഥനമീൻ്റെ സ്ട്രക്ചർ എന്താണ്? CH3 CH2 NH2. ക്ലിയർ? യെസ്, ഇനി എൻ മീഥൈൽ മെഥനമീൻ എന്ന് പറഞ്ഞാൽ CH3 NH CH3 എൻ മീഥൈൽ മെഥനമീൻ. സോറി, യെസ്, എൻ മീഥൈൽ മെഥനമീൻ, ഓക്കെ? നെക്സ്റ്റ് ബെൻസനമീൻ എന്ന് പറഞ്ഞാൽ aniline. Okay? Yes, that is the next one, NN-dimethyl-methanamine. NN-dimethyl-methanamine is a hydrogen methyl group. Okay? Yes, next one, paratoluidine. Paratoluidine is the CH3, NH2 paratoluidine we prepare this. We prepare a primary amine. Ethanamine is the correct answer. Correct answer option A. Clear? Yes. Now we will go to the 10th question. Again, another important question is biomolecules. Carbohydrate which is used as a storage molecule in animal. We discuss biomolecules in this chapters. We have chapters. We have chapter question. We have chapters. We have topic. We have topic. Revise. Okay? Yes. Carbohydrate. Animal starch. Animal starch glycogen animal starch clear or no? Yes. Next question. The work function of a metal is 5 electron volt. What is the kinetic energy of photoelectron ejected from the metal surface if energy of incident radiation is 6.2 electron volt? We photoelectric effect. We incident light in a particular frequency. Incident light in a particular frequency in the surface in the metal eject. Correct? Yes. Incident light in a frequency is the threshold frequency. Clear? Yes. That threshold frequency is energy E0 which is equal to h nu 0, where nu 0 is the threshold frequency. This is work function. Work function in the parayinadu. Okay, appa namakku E note thannitunde H E note aanu nammade work function thannitunde. Pinne endha thannu nammade incident cheyna incident avade metal vanna padikkunna oru metal vanna padikkunna photon de energy namakku thannitunde 6.2 electron volt aanu parayittunde. Okay, appa namakku nammal avade padichittundayirunnu endana energy or kinetic energy of emitted electron will be endana E minus E0. Correct? Yes. Here 6.2 electron volt E. Appo 6.2 minus E not 5 electron volt. Okay. This electron volt answer. This 1.2 electron volt. But options electron volt joule. 1 electron volt 1.6 into 10 power minus 19 joule. 1.2 into 1.6 into 10 power minus 19 joule answer. Clear? Yes. 1.2 into 1.6 yes 190. Okay, 1.92 into 10 power minus 19 answer. 1.92 into 10 power minus 19 answer. Clear or no? Yes. Okay. Next one. Okay, important concept and work function is threshold frequency energy work function. Okay, yes, next one. If 2 moles of an ideal gas at 500 Kelvin occupies a volume of 41 liter, the pressure of the gas is direct question. Ideal gas is cool light, PV equal to NRT. Pressure NRT divided by V answer. Clear? Yes. Appo answer etra moles 2 moles. So 2 into R value 0.082 into temperature of 500 Kelvin temperature divided by volume volume 41. Clear? Yes. This is the answer. Clear? Yes, the answer is 2 ATM. 2 ATM. Clear? Okay. Next one. The sum of pH and pKb of a basic buffer is 13 and the ratio of concentration of base to that of salt is. Okay. Now, basic buffer equation is pH is equal to pKb plus log salt divided by base. Log salt divided by base. ഇവിടെ നമ്മളോട് salt ratio of base to salt ആണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ ഇതിനെ എങ്ങനെ എഴുതാണ്? pKb minus log of base divided by salt. Clear അല്ലേ? ഞാൻ ഈ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ ഞാൻ മാറ്റി എഴുതുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ പ്ലസ് ഉള്ളത് ഞാൻ മൈനസ് ആക്കിയാൽ മതി. ക്ലിയർ? യെസ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്, which is POH. ക്ലിയർ? പക്ഷെ നമുക്ക് തന്നത് പി എച്ചിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പി ഒ എച്ചിനെ മാറ്റാണ്. എനിക്കറിയാം എന്ത് പി എച്ച് ഇസ് ഈക്വൽ ടു സോറി പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസ് ഈക്വൽ ടു 14 ആണ്. അതുകൊണ്ട് പി ഒ എച്ച് എന്തായിരിക്കും? 14 മൈനസ് പി എച്ച് ആയിരിക്കും, പി എച്ച് ആയിരിക്കും. ക്ലിയർ? 14 മൈനസ് പി എച്ച് ഇസ് ഈക്വൽ ടു പി കെ ബി മൈനസ് ലോഗ് ഓഫ് ബേസ് ഡിവൈഡഡ് ബൈ സോൾട്ട്. ക്ലിയർ ആണോ? യെസ്. എന്തെങ്കിലും നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്തു നോക്കണം. എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ പറയണം. മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ? യെസ്. ഇനി നമുക്കറിയാം എന്ത് പി എച്ചിൻ്റെയും പി കെ ബിൻ്റെയും സമ്മ്. ഈ പി എച്ചിനെ ഞാൻ ഇങ്ങോട്ടെടുത്താൽ ഓക്കെ യെസ് അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? 14 ഈക്വൽ ടു പി എച്ച് പ്ലസ് പി കെ ബി മൈനസ് ലോഗ് ഓഫ് ബേസ് ഡിവൈഡഡ് ബൈ സോൾട്ട് ആണ് കിട്ടുന്നത്. ക്ലിയർ? യെസ്. ഇതിന്റെ വാല്യൂ എത്രയെന്നാ പറഞ്ഞത്? 13 ആണെന്നാണല്ലേ പറഞ്ഞത്? യെസ്. അപ്പോൾ 14 മൈനസ് 13 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് ബേസ് ഡിവൈഡഡ് ബൈ സോൾട്ട് ആണ്. ക്ലിയർ? ഗോട്ട് ഇറ്റ്? ഇവിടെ എന്ത് കിട്ടും? ഇതിന്റെ വാല്യൂ 13 എന്ന് കിട്ടും. അപ്പം ഞാൻ ആ 13 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 14 മൈനസ് 13 ആയി, വിച്ച് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൽ മൈനസ് 1 ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് ബേസ് ഡിവൈഡഡ് ബൈ സോൾട്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ ലോഗിന്റെ കൂടെ ഉള്ള മൈനസിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊടുത്തു. ഓക്കെ? ഇനി ഇനി എന്താണ് ലോഗ് ബേസ് ബൈ സോൾട്ട് മൈനസ് 1 ആണെന്ന് പറഞ്ഞാൽ ബേസ് ബൈ സോൾട്ട് എന്താണ്? ആൻറ്റി ലോഗ് ഓഫ് മൈനസ് 1 ആണ്. കറക്റ്റ് അല്ലേ? യെസ്. കോൺസെൻട്രേഷൻ ഓഫ് ബേസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഇസ് ഈക്വൽ ടു എത്രയാണ്? ആൻറ്റി ലോഗ് മൈനസ് 1 ആണ്. നമുക്കറിയാം എന്തിൻ്റെ ലോഗ് വാല്യൂ ആണ് മൈനസ് 1 വരുന്നത്? നമുക്കറിയാം എന്ത് ലോഗ് 10 പവർ 1 ഇസ് ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. ലോഗ് 10 പവർ 2 ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. അതുപോലെ എന്തായിരിക്കും ലോഗ് 10 പവർ -1 എന്തായിരിക്കും? -1 ആയിരിക്കും. ക്ലിയർ? ദാറ്റ് മീൻസ് ഇവിടെ ആൻറ്റി ലോഗ് ഓഫ് -1 എത്രയാണ്? 10 പവർ -1 ആണ്, അല്ലെങ്കിൽ 0.1 ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? യെസ്. ഇത് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് ഞാൻ വളരെ ഇലാബറേറ്റ് ആയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത്രയൊന്നും സമയം എടുത്തിട്ടല്ല നിങ്ങളിത് ചെയ്യേണ്ടത്. ഓക്കെ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പിലൂടെ ഇത് പറയുന്നത്. ഓക്കെ? യെസ്. അപ്പോൾ മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങളൊന്നും കൂടെ ഒന്ന് ഇതിലൂടെ പോയി നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് നിങ്ങളൊന്നും കൂടെ ഇത് കാണാം. ഓക്കെ? യെസ്. ഓക്കെ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 0.1 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. ഓക്കെ? യെസ്. നെക്സ്റ്റ് വൺ. Which of the following statement is correct? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കുന്നതാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആൻറ്റി ഫെറോ മാഗ്നറ്റിസം, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് എല്ലാം നമ്മളവിടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് NaCl ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഓക്കെ? നെക്സ്റ്റ് വൺ, CuSO4 is diamagnetic in nature. Next one, MnO is an example of ferromagnetic substances. CrO2 is an example of antiferromagnetic substance, and ferrimagnetic substance like ZnFe2O4 becomes paramagnetic on heating. Which is the right or correct statement എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ലൈക്ക് ZnFe2O4 ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുമെന്നുള്ള കാര്യം നമ്മൾ ലാസ്റ്റ് സെൻറ്റൻസ് പഠിക്കുന്നത് ഇതാണ്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് വൺ. ദി current strength of 9.65 ampere is passes through excess fused aluminum chloride for 5 hours. How many liters of chlorine will be liberated at STP? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഫാരഡേസ് ലോ വെച്ചിട്ട് നമ്മുടെ ആ ചാപ്റ്ററിന്, ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഒന്നുകിൽ ഫാരഡേസ് ലോ ബേസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കോഹൽ റാഷസ് ലോ ബേസ്ഡ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക പിന്നെ നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സെൽസിനെ കുറിച്ചിട്ടുള്ള വല്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാനും ചാൻസ് ഉണ്ട് ഓക്കേ അപ്പോൾ ഫാരഡേസ് ലോ എന്താണ് പറഞ്ഞത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന amount is equal to Z into I into T ഓക്കേ എന്തായിരുന്നു പറഞ്ഞത് W proportional to IT എന്നാണ് പറഞ്ഞത് Clear? Yes. Then W equal to Z into I into T. Z is our proportionality constant. This is Z is equal to atomic mass divided by number of electrons involved in that reaction. Clear? Yes. Atomic mass divided by number of electrons involved in that reaction ആണ് നമ്മുടെ Z ന്റെ value നമ്മൾ പറയുന്നത് പിന്നെന്താണ് yes അപ്പോൾ yes into 96500 കൂടി ഉണ്ട് okay into 96500 Okay, yes. So, this is the value of Z. Okay, this is the W. We have the volume, but we have the W. Okay, yes. So, W is the atomic mass. Atomic mass is chlorine. We have deposited chlorine atomic mass is 35.5 into I 9.65 ആണ് I ന്റെ വാല്യൂ വരുന്നത് into 5 hours ലാണ് ഇത് നടക്കുന്നത് പറഞ്ഞു നമുക്കറിയാം ഈ ഒരു ഫാരഡേസ് ലോ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എല്ലാം SI യൂണിറ്റിലാണ് പറയുന്നത് SI യൂണിറ്റ് ആവുന്ന സമയത്ത് ടൈമിന്റെ SI യൂണിറ്റ് എപ്പോഴും എന്താണ് seconds ആണ് അപ്പോൾ ഈ 5 hours നെ നമുക്ക് സെക്കൻഡ് ആക്കി മാറ്റണം സോ 5 into 60 into 60 വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ചെയ്യാനായിട്ട് നമ്മൾ മറക്കരുത് ആൻസർ നമുക്ക് മാറും Clear? Okay. Appo divided by endana number of electrons involved chlorine endayirkum -1 aanu adondu 1 into 96500 aanu namakku ivide varunathu. Okay. 9.65 ivide undu 96500 um ivide undu. Clear? Yes. Appo ivide endeyum idu rendum ivide cancel aayi povunnundu. Clear? Yes. Idineyum njan 9.65 aaki ezhudiyal enikku endana varia 9.65 into 10 power 4 ആണ് ഇവിടെ വരിക കറക്റ്റ് അല്ലേ യെസ് അപ്പോൾ എന്താണ് ഇവിടെ പോയി 10 പവർ -4 ആയിട്ട് അത് മേലെ പോവും ഓക്കേ അപ്പോൾ എന്താ കിട്ടുക 35.5 into 5 into 1200 ക്ലിയർ അല്ലേ സോറി not 1200 3600 okay 3600 into 10 power -4 ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന mass of chlorine deposited okay yes or liberated നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ നമ്മളോട് ചോദിച്ചത് how many liters at STP ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള question okay ഇത്രയും ആണെങ്കിൽ നമുക്ക് ഇതിന്റെ number of moles കണ്ടുപിടിക്കാം നമുക്കിപ്പോൾ mass കിട്ടി ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാം ഇതിന്റെ number of moles നമുക്ക് ഇതിന്റെ കണ്ടുപിടിക്കാം okay എന്താണ് number of moles വരിക given mass divided by molar mass chlorine Cl2 ആയിട്ടാണ് ലിബറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് number of moles എന്തായിരിക്കും this value divided by 71 ആയിരിക്കും നമ്മുടെ ക്ലോറിന്റെ എന്ത് വരുന്നത് മോളിക്യുലർ മാസ് വരുന്നത് divided by chlorine sorry 71 ചെയ്താൽ നമുക്ക് നമ്മുടെ number of moles കിട്ടും പിന്നെ നമുക്കറിയാം എന്ത് നമ്മുടെ 1 mole at STP 1 mole at STP എത്രയാണ് 1 mole at STP 22.4 liters ആണെന്ന് നമുക്കറിയാം അപ്പം ഇത്രയും moles at STP എത്ര വോളിയം ആയിരിക്കും this value divided by 22 into 22.5 കാരണം നമുക്ക് കിട്ടിയത് number of moles ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ number of moles into 22.4 ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ ഇവിടെ കിട്ടും ആൻസർ നമുക്ക് പ്രോബബ്ലി കിട്ടുന്നത് 2.016 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ ഓക്കേ യെസ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ പറയാം ഓക്കേ Okay, അപ്പം 22.4 ലിറ്റർ ആയിട്ട് നമ്മൾ ഇതിനെ ഈ കിട്ടിയ നമ്പർ ഓഫ് മോൾസ് നമ്മൾ മൾട്ടിപ്ലൈ നിങ്ങൾക്ക് എന്താ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറയാം എങ്ങനെയാണ് യെസ് നമുക്ക് എന്താ ഇവിടെ കിട്ടിയത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് നമുക്ക് എന്തുണ്ടായിരുന്നു മാസ് ഓഫ് ക്ലോറിൻ ലിബറേറ്റഡ് നമുക്ക് ഉണ്ടായിരുന്നു ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു മോളാർ മാസ് ഓഫ് ക്ലോറിൻ ചെയ്തു അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി ഓക്കേ നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ at STP 22.4 ലിറ്റർ ആണ് Clear? Appo इत्रेम mole नो वरना ऐंदा एरिकुम इधर ना x न डटाल इधर ना x न डटाल अपो x mole इत्रे एरिकुम mole यंदा उन्नदे x into 22.4 liter. Okay? आप आधान ना बारे ना नम्मरे number of moles नम्मले कंडेटे आ number of moles into 22.4 चेदा नमक नम्मरे answer कटुम निगल answer उन्नदे चेद नोका I think 2.016 आयरिकुम निगल कटना answer. Okay? Yes. Next one. IUPAC name of the following compound. एप्पल नम्मला question paper लो IUPAC naming इंडे problem नमके काना रण्डे. Okay, एप्पल मुरे IUPAC naming इंडे problem नमके काना रण्डे. Okay, नमक अरे IUPAC naming ले नम्मला first इंदा नम्मला नोकण्डे द. ये दाने longest carbon chain नम्मला नोकना में इवडा confusion अम्म नो इल्ला इदा इरिक नम्मला longest carbon chain. Correct अल्ले? Yes. And पिन्ने नम्मले इवडा priority कोडे करना नमके methyl इंडे, bromine इंडे, double bond इंडे. Okay, നമ്മൾ എങ്ങനെ കൊടുക്കണം ഡബിൾ ബോണ്ടിനെ ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യണം 1 2 3 4 5 ഇങ്ങനെ ആയിരിക്കും അല്ലേ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? യെസ്. ഓക്കേ. അപ്പോൾ നമ്മുടെ നെയിം എന്താണ് വരിക? ഞാൻ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ആദ്യം ആരെക്കുറിച്ച് സംസാരിക്കണം? ബ്രോമിനെ കുറിച്ച് പറയണം. കാരണം ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫസ്റ്റ് വരുന്നത് ബ്രോമിൻ ആണ്. ഓക്കേ? യെസ്. അപ്പോൾ എന്താണ് 4 ബ്രോമോ 3 മീഥൈൽ pent 2-ene 4 bromo 3 methyl pent 2-ene idayirikum first one ayirikum and option right option adayirikum. Clear? Okay. Next one. Which of the following halogen compound is difficult to be hydrolyzed by SN1 mechanism? SN1 mechanism vadi ee thanirikkunnathil edinana endeya hydrolyze cheyanayittu buddhimutt undayirikka ennaanu question. Okay, tertiary butyl chloride. Endana tertiary butyl chloride? CH3 Cl. ഇതാണ് tertiary butyl chloride. Second one isopropyl chloride. അതേതാണ് CH3 C CH3 H Cl. Clear? ഇതാണ് isopropyl butyl. Okay, next one benzyl chloride. Benzyl chloride നമുക്കുള്ളത് എന്താണ്? CH2 Cl. Okay, next one chlorobenzene. Chlorobenzene നമുക്കറിയാം എങ്ങനെയാണുള്ളത്? ഇവിടെ chlorine ഉണ്ടായിരിക്കും. Next one allyl chloride. Allyl chloride എന്ന് പറഞ്ഞാൽ എന്താണ്? Double bond halogen will be attached next to a carbon carbon double bond. Okay, ഞാനിപ്പം എഴുതാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? CH2 double bond CH2 sorry CH2 double bond CH CH2 Cl. ഇവിടെ നമ്മൾ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ വിച്ച് ഈസ് നെക്സ്റ്റ് ടു എ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അതിനെയാണ് നമ്മൾ അലൈൽ ക്ലോറൈഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം SN1 മെക്കാനിസം എന്ന് പറഞ്ഞാൽ ടെർഷ്യറി എന്തായാലും അണ്ടർഗോ ചെയ്യും, ദെൻ സെക്കൻഡറിയും അണ്ടർഗോ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ക്ലോറോബെൻസീനെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് SN1 മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ക്ലോറിൻ പോയിട്ട് വേറൊരു ന്യൂക്ലിയോഫൈൽ അവിടെ വരണം. ക്ലിയർ അല്ലേ? യെസ്. പക്ഷേ ഈ ക്ലോറിൻ അത്ര ഈസി ആയിട്ട് അവിടുന്ന് പോവോ? ഇല്ല. കാരണം എന്താണ്? നമുക്കറിയാം നമ്മുടെ ബെൻസീൻ റിങ് ഇങ്ങനെയാണുള്ളത്. ക്ലോറിൻമേൽ എന്തുണ്ട്? ലോൺ പെയർസ് ഉണ്ട്. നൗ ഇവിടെ എന്ത് പ്രസന്റ് ആണ്? നമ്മുടെ റെസൊണൻസ് ഇവിടെ പോസിബിൾ ആണ്. ക്ലിയർ? യെസ്. റെസൊണൻസ് പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ഡബിൾ ബോണ്ട് ക്ലോറിൻ വിത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. നെഗറ്റീവ് ചാർജ് ഇവിടെ, നമ്മുടെ ബോണ്ട് ഇവിടെ ഉണ്ട്, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. പിന്നെ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങോട്ട് വരും, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. അങ്ങനെ ഇവരെന്തിലായിരിക്കും? ഒരു റെസൊണൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കാർബണും ഈ ഒരു ക്ലോറിനും തമ്മിലുള്ള ബോണ്ടിനൊരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ആ ക്ലോറിൻ അവിടുന്ന് റിമൂവ് ചെയ്യൽ എന്താണ്? റിസ്ക് ആണ്. അതത്ര ഈസി ആയിട്ട് നമുക്ക് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇവിടെ SN1 മെക്കാനിസം നടക്കാത്തത് ആരെ കേസിലായിരിക്കും? ക്ലോറോബെൻസീൻ്റെ കേസിലായിരിക്കും SN1 മെക്കാനിസം നടക്കാത്തത്. ഓക്കെ, യെസ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ, ഞാൻ വീണ്ടും പറയുന്നു, കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. Which among the following cannot exhibit enantiomerism? ഈ തന്നിരിക്കുന്നതിൽ ഏതിനാണ് enantiomerism കാണിക്കാൻ സാധിക്കാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, enantiomerism എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അവിടെ ഒരു chiral കാർബൺ വേണം, അസിമെട്രിക് കാർബൺ വേണം. കറക്റ്റ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ സ്ട്രക്ചറൊക്കെ വരച്ചു നോക്കാം. നമുക്ക് ഏതാണോ അസിമെട്രിക് കാർബൺ ഇല്ലാത്തത്, ഓക്കെ, ഏതാണ് അസിമെട്രിക് കാർബൺ ഇല്ലാത്ത കോമ്പൗണ്ട്, അവരെന്ത് കാണിക്കില്ല? enantiomerism കാണിക്കില്ല. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം. ഡൈഫീനൈൽ മെഥനോൾ. ഡൈഫീനൈൽ മെഥനോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഷേപ്പ് വരുന്നത്? CH OH Yes, this is diphenyl methanol. If you have a carbon, you can see this chiral carbon. Chiral carbon is not. Because two same group are here. That's why first answer answer A is carbon. A enantiomerism cannot be asymmetric carbon is clear? Okay? Yes. Okay. Now, 1 bromo, 2 chlorobutane. What is the structure? CH3. 2 chlorobutane, okay, CH2, CH, Cl, CH2, Br, 1 bromo, 2 chlorobutane. This is structure. Okay, you can this carbon. This carbon is 1 hydrogen, 1 chlorine, 1 CH3, CH2, 1 CH2, Br. Okay, this is a chiral carbon. Correct? That is why we optical isomerism and enantiomerism form. Yes? Okay. Next question. Compound that neither form semi-carbazone nor oxime. Okay, this is the semi-carbazone oxime form question. Okay, yes. We have semi-carbazone oxime form carbonyl carbon. We have C double bond O NH2Z. Correct? This is the form C double bond N Z. This is the semi-carbazonium oxime. Clear? Now, we have a carbonyl group present. Here are the options. If you look at this option, we don't have a carbonyl group. That's an amine. Amine is semi-carbazonium oxime form. Okay? Yes. Now, our answer is D. Answer. Clear? Yes. Next one. Positive carbylamine test is shown by. This is positive carbylamine test. Positive carbylamine test is primary amines. Correct? Primary amines are positive carbylamine test. This is primary amine. That is the okay? This is primary amine. Okay? Yes. NN dimethyl aniline. NN dimethyl aniline is NN dimethyl aniline. Clear? Yes. Next one, triethyl amine. Triethyl amine is this triethyl amine. Okay. Next one, N-methyl aniline. N-methyl aniline is N-methyl aniline is NHCH3. Clear? This is N-methyl aniline. Next one, paramethyl benzylamine. Paramethyl benzylamine structure is CH3, then CH2, NH2. This is paramethyl benzylamine. Next one, dimethylamine. Dimethylamine is CH3, NH, CH3. This is dimethylamine. Now, what is the primary amine? Paramethyl benzylamine is primary amine. The primary aromatic and aliphatic amines carbylamine test. Okay? Yes, our answer paramethyl benzylamine. Yes, next one. Decreasing order of boiling point of alkyl halide is. Decreasing order of boiling point. Boiling point in the case we have molar mass in the case. Correct? Yes. Then we size. Okay? Atomic size is here. Boiling point is boiling point. Correct? Atomic size is boiling point. Clear? Boiling point is directly proportional to atomic size. Now, we will see halogen. Iodine is than bromine, than chlorine, than fluorine. Our answer is Ri greater than, Rbr greater than, Rcl greater than, Rf. C is the option. Clear or no? Yes. Next one. When HBr add on hex-1-ene in the presence of benzoyl peroxide, the product is very important question. Very important question. This is in presence of benzoyl peroxide, HBr we add anti-Markovnikov addition. Clear? Anti-Markovnikov addition. Clear? Okay, anti-Markovnikov addition. Yes. Yes, namukariyam hex 1 naan parannatullathu CH2 double bond CH CH2 CH2 1 2 3 4 5 6 clear? Yes, idanallathu HBr benzoyl peroxide inde presence il alla add cheynathu ennundengil namukariyam nammade negative charge less number of hydrogen atom ulla carbon lekkaanu povunnathu. Appo benzoyl peroxide inde presence il engattaanu bromine povunnathu? Bromine കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബണിന്റെ അടുത്തേക്കാണ് പോവുക. എന്താണ് ഫോം ചെയ്യുക? CH2 Br ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെ CH2 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 CH3 ക്ലിയർ. ഇതിന്റെ പേരെന്താണ്? 1 bromo hexane ആയിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത്. എവിടെയാണ് നമ്മുടെ ഓപ്ഷൻ 1 bromo hexane? യെസ്, ഇറ്റ് ഈസ് ഹിയർ. E ഓപ്ഷൻ E ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, യെസ്. കമ്മിങ് ടു third last problem, 23rd one. Thermoplastic among the following is. This is thermoplastic. Okay? Direct question is our answer. Polystyrene is our answer. Thermoplastic item. Okay? Yes, thermoplastic item polymer polystyrene. Next one. Reaction of butanone with methyl magnesium bromide. Another important one. Our Grignard reagent reaction is butanone reaction. CH3, C double bond O. CH2 CH3 ആരായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് CH3 MgBr ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഇതിന്റെ മെക്കാനിസം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോവും, നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. ഇവിടെ നമുക്കറിയാം മൈനസ് പ്ലസ്, മൈനസ് എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ എന്താണ് ഇവിടെ ഫോം ചെയ്യുന്നത്? CH3 C CH3 O MgBr CH2 CH3. ഇത് എന്താണ് പറഞ്ഞത്? ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? യെസ്, ഹൈഡ്രോളിസിസ് ഫോളോ ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടുന്ന് ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. ക്ലിയർ? യെസ്, എന്തായിരിക്കും നമുക്ക് ഫോം ചെയ്യാം? CH3 COH CH3 CH2 CH3 plus MgOH Br ഇതായിരിക്കും നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ എന്താണ് ഇവിടെ ഫോം ചെയ്യുന്നത്? നമ്മുടെ ആൻസർ എന്താണ്? 1 2 3 4 2. യെസ്, 2 methyl butane 2 all ആണ് നമ്മുടെ ആൻസർ. യെസ്, ഹിയർ ഇറ്റ് ഈസ്. സോറി, നോട്ട് ഇത് 3 methyl ആണ്. 2 methyl butane 2 all. 2 methyl butane 2 all അല്ലെങ്കിൽ 2 methyl 2 butanol ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, യെസ്, ഡൗട്ട് ഇല്ലല്ലോ. നൗ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏതാണ് ക്വസ്റ്റ്യൻ? ആൽഡിഹൈഡ് ദാറ്റ് ഡു നോട്ട് അണ്ടർഗോ ആൽഡോൾ കണ്ടൻസേഷൻ ആർ. അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ആൽഡിഹൈഡ്സിൻ്റെ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ആൽഡോൾ കണ്ടൻസേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, യെസ്. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ നമുക്കറിയാം, ആൽഡോൾ കണ്ടൻസേഷൻ നടക്കാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താണ്? ആൽഫ ഹൈഡ്രജൻ അവിടെ പ്രസന്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്നതിൽ ഏതിലാണ് ആൽഫ ഹൈഡ്രജൻ ഉള്ളത്, ഏതിലാണ് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് നമ്മൾ ചെക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, നമുക്കറിയാം പ്രൊപ്പനാൽ, പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ CH3 CH2 CHO. ഓക്കെ, ഇതിലുണ്ടോ ആൽഫ ഹൈഡ്രജൻ? ഇവിടെ ഉണ്ടോ? 2 ഉണ്ട്. കറക്റ്റ്? യെസ്, ഇത് ആൽഡോ കൺസേഷൻ നടക്കും. ട്രൈക്ലോറോ എഥനാൽ എന്ന് പറഞ്ഞാൽ CCl3 CHO. ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. അവിടെ ഒരു ഹൈഡ്രജനും ഇല്ല. ദാറ്റ് മീൻസ് ഇവിടെ ആൽഡോ കൺസേഷൻ നടക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ മെഥനാൽ. മെഥനാൽ എന്ന് പറഞ്ഞാൽ HCHO ആണ്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇവിടെയും എന്ത് നടക്കില്ല? ആൽഡോ കൺസേഷൻ നടക്കില്ല. നെക്സ്റ്റ് വൺ എഥനാൽ. എഥനാൽ എന്ന് പറഞ്ഞാൽ CH3 CHO. ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഡോ കൺസേഷൻ ഇവിടെ പോസിബിൾ ആണ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് വൺ ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO. ഓക്കെ, CHO ഇവിടെ ഉണ്ടായിരിക്കും. CHO ഈ കാർബൺ ആണ് നമ്മുടെ എന്ത്? നമ്മുടെ ആൽഫ കാർബൺ. ഈ കാർബൺ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? തിരിച്ച് ബോണ്ട് വെച്ചിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, യെസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബെൻസാൽഡിഹൈഡ്. ഈ കാർബൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4. ഓക്കെ, 4 ബോണ്ടും അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ഹൈഡ്രജൻ ഇനി ഇല്ല. അതുകൊണ്ട് ഇതും എന്ത് അണ്ടർഗോ ചെയ്യില്ല? നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ അണ്ടർഗോ ചെയ്യില്ല. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആൻസർ? 2 ഇല്ല 3 ഇല്ല 5 ഇല്ല. ഓക്കെ, 2 3 ആൻഡ് 5. 2, 3 and 5. This is our answer. Okay? So, these 25 questions you can do. What topic you can do, that topic you can do. Okay? If you have doubt, comment box reply. Also, yes, this is topic, I mean, this question is the second part of the comment box. Because you have to do this, you have to do this. If you have the second part, comment box. This part 2 is important. Add 25 and 50 questions. This is the second part. Yes. This session, you will join our Telegram channel because we important news, PDFs, tips and tricks, we will share it. That's join. Please go to our description box and click the link to our Telegram channel. Also, if you this channel, subscribe and mark it. If you helpful, your friends subscribe and okay? Yes, that's the second part. Comment box. Second part. That's the next video. Bye-bye.